Hi everyone, this is Abin from Everything You Wanna Know About Apple. അങ്ങനെ നമ്മുടെ iOS 15 ഒഫീഷ്യലി റിലീസായേക്കാണ്. ഇന്ന് നമ്മൾ iOS 15 അടുത്ത സ്റ്റെപ്പായ ഒരു വലിയ സ്റ്റെപ്പായ iOS 15.1 പബ്ലിക് ബേറ്റയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇത് ഏകദേശം നമുക്ക് വന്നിരിക്കുന്നത് 5 GB വന്നിരിക്കുന്നത്. അത് പല ഫോണിലും പലതായിരിക്കും, അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അതേപോലെ നമുക്ക് ഐപാഡ് OS 15 Beta 1, വാച്ച് OS 8 Beta 1, പിന്നെ TV OS 15 Beta 1, MacOS മോൺട്രേ Beta 7 എന്നിങ്ങനെ എല്ലാ അപ്ഡേഷനും വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹോം പോഡിനും പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് തുടക്കം തന്നെ ഇതിൻ്റെ ബിൽഡ് നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നേരെ ഹോമിൽ പോവുക, അവിടെ നിന്ന് നേരെ സെറ്റിങ്സ്, അവിടുന്ന് ജനറൽ ടാപ്പ് ചെയ്യുക, അവിടുന്ന് എബൌട്ട്സ് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ സോഫ്റ്റ്വെയർ വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും 19B5042H എന്ന് പറയുമ്പോൾ നമ്മുടെ ആദ്യത്തെ 15.1 എന്ന് പറഞ്ഞ അപ്ഡേഷൻ്റെ ആ ഒരു ബിൽഡ് നമ്പറാണ് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ അതിൽ വന്ന അടുത്തൊരു ചേഞ്ചാണ് മോഡേൺ ഫേംവെയറിൻ്റെ. അതിൽ നമുക്ക് നേരത്തെ iOS 15 വരുമ്പോൾ കുറച്ച് കണക്റ്റീവ് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം നമുക്ക് വന്നിരിക്കുന്ന iOS 15 പബ്ലിക് ബീറ്റ 1 അത് റിസോൾവ് ആയിട്ടുണ്ടാകും. കുറച്ചും കൂടെ കണക്ടിവിറ്റിയും സെല്ലുലാറൊക്കെ കുറച്ചും കൂടെ സ്റ്റേബിളായിട്ടുണ്ടാകും. പിന്നെ വന്ന ചേഞ്ചുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ iOS 15 ഒഫീഷ്യലി വന്ന അപ്ഡേഷനിൽ അവർ കുറച്ച് അപ്ഡേഷൻസ് മാറ്റിയായിരുന്നു. പക്ഷേ നമ്മുടെ iOS 15 പബ്ലിക് ബീറ്റ 1 ആ ഒരു കളഞ്ഞ അപ്ഡേഷൻസ് അവർ തിരിച്ചു കൊണ്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫേസ് ടൈമിൽ ആദ്യം കുറച്ച് അപ്ഡേഷൻസ് മാറ്റിയായിരുന്നു. ആ അപ്ഡേഷൻസ് അത് ഷെയർ പ്ലേ എന്ന് പറഞ്ഞ അപ്ഡേഷനാണ് മാറ്റിയത്. ആ ഒരു ഷെയർ പ്ലേ എന്ന് പറഞ്ഞ ആ ഒരു അപ്ഡേഷൻ അവർ തിരിച്ചു കൊണ്ടുവന്നേക്കുകയാണ്. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ കുറച്ച് ഐക്കൺസ് മാറിയിട്ടുണ്ട്. ആ ഐക്കൺ ഏതെല്ലാം മാറിയെന്ന് പറയുമ്പോൾ നമ്മൾ സെറ്റിങ്സിൽ പോവുക, അവിടുന്ന് നമ്മൾ ഫേസ് ടൈമിൽ കയറുക, അവിടെ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ അനൗൺസ് കോൾ എന്ന് പറഞ്ഞ ഈ ഒരു ലോഗോ മാറിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് iOS 15 ആ ഒരു ലോഗോയും റൈറ്റ് സൈഡിൽ കാണുന്നത് iOS 15 പബ്ലിക് ബീറ്റ 1 ലോഗോ ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഫോൺ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷനിലും നമുക്ക് ഐക്കൺ ചേഞ്ച് ആയിരിക്കുന്നത് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ളത് iOS 15 ഒഫീഷ്യൽ റിലീസും റൈറ്റ് സൈഡിലുള്ള iOS 15 പബ്ലിക് ബീറ്റ 1. പിന്നെ വന്ന ചേഞ്ച് നമ്മുടെ ഫോട്ടോസ് ആപ്പിലാണ്. നമുക്ക് ഫോട്ടോസിൽ പോകുമ്പോൾ അവിടെ നമ്മൾ സെർച്ച് ബാറിൽ പോകുമ്പോൾ നമുക്ക് കുറേ കാറ്റഗറീസ് കാണിക്കും. അതിൽ നമ്മുടെ സജഷൻസിലാണ് നമുക്ക് അപ്ഡേഷൻ വന്നത്. നമ്മളിപ്പോൾ പെട്ടെന്നോ നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് സജഷൻസ് വരും. ഇപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ മാനമൻ പെറ്റൽസ് ഫ്ലവർ അതേപോലെ പല പല കാര്യങ്ങളും നമുക്ക് സജഷൻസ് ആയിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു അപ്ഡേഷൻ. പിന്നെ ഇപ്പോൾ പറയാൻ പോകുന്ന ഈ ഒരു അപ്ഡേഷൻ എൻ്റെ കയ്യിൽ എയർപോഡ്സ് പ്രോ ഇല്ലാത്തതുകൊണ്ടും അതേപോലെ തന്നെ ഹെഡ് ട്രാക്കിംഗ് ആയിട്ടുള്ള ഒരു ഡിവൈസും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു എക്കോണമിയിൽ യൂസ് ചെയ്യുന്ന ഹെഡ് ട്രാക്കിങ്ങും സ്പേഷ്യൽ ഓഡിയോയും യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു പുതിയ അപ്ഡേഷൻ വന്നിരിക്കുന്നു. നമ്മൾ സെറ്റിങ്സിൽ പോവുക, അവിടുന്ന് ആക്സസിബിലിറ്റി, നമ്മൾ കുറച്ച് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു കീബോർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ താഴത്ത് എയർപോഡ്സ് എന്നുണ്ടാവും. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ സ്പേഷ്യൽ ഓഡിയോ സിസ്റ്റവും അതേപോലെ തന്നെ ഹെഡ് ട്രാക്കിംഗ് സിസ്റ്റവും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ നമ്മുടെ കൺട്രോൾ സെൻറ്ററിൽ നമ്മുടെ സൗണ്ടിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഹെഡ് ട്രാക്കിങ്ങും സ്പേഷ്യൽ ഓഡിയോയും പെട്ടെന്ന് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു അപ്ഡേഷനിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കാത്തിരുന്ന നമ്മുടെ iOS 15 ആ ഒരു പ്രോറസ് എന്ന് പറഞ്ഞ ആ ഒരു കോഡ് ഐഫോൺ 13, 13 mini, 13 pro, 13 pro max ഈ ഒരു 4 ഡിവൈസിലും സിനിമാറ്റിക് മോഡ് അതേപോലെ തന്നെ പ്രോറസ് ആയിട്ട് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു സിസ്റ്റം നമുക്ക് iOS 15 പബ്ലിക് ബീറ്റ 1 അപ്പോൾ അത് ഒഫീഷ്യൽ റിലീസാകുമ്പോൾ ഐഫോൺ 13 എടുക്കുന്ന എല്ലാവർക്കും പ്രോറസിൽ വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റും. പിന്നെ നമ്മുടെ ഹോം പോഡിൽ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ ഒരു അപ്ഡേഷനിൽ നമുക്ക് ഡോൾബി ആറ്റ്മോസും അതേപോലെ തന്നെ ലോസ്ലെസ് ആയിട്ടുള്ള ഓഡിയോയും നമുക്ക് എന്തൊട്ട് സപ്പോർട്ടാകും.
പിന്നെ എനിക്ക് iOS 15 പബ്ലിക് ബെറ്റ 1 നമ്മുടെ ഈ ഒരു ബേറ്റ എനിക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വലുതായിട്ട് ഒരു ബഗോ അല്ലെങ്കിൽ ആ ഒരു ഹീറ്റിംഗ് പ്രോബ്ലമോ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇപ്പോൾ യൂസ് ചെയ്യുമ്പോൾ പോലും. പിന്നെ എൻ്റെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ബാറ്ററി ഹെൽത്ത് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ബാറ്ററി ഹെൽത്ത് എനിക്ക് കുറച്ച് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 87 ആയിട്ടുണ്ട്, എൻ്റെ 88 ആയിരുന്നു, 1% കുറഞ്ഞിട്ടുണ്ട്. ആ അത് ചിലപ്പോൾ ബഗ്ഗായിരിക്കാം, അല്ലെങ്കിൽ ശരിക്കും നമ്മുടെ ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പ് ആകാതിരിക്കാം. പിന്നെ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെ എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഉള്ള കാര്യം നമുക്ക് സ്റ്റോറേജിന് ഒരു ബഗ് ഉണ്ടായിരുന്നു, ആ ഒരു ബഗ് നമുക്ക് ഈ ഒരു അപ്ഡേഷനും റിസോൾവ് ആയിട്ടുണ്ട്. നമ്മൾ ജനറലി പോകുമ്പോൾ നമുക്ക് ഐഫോണിൻ്റെ സ്റ്റോറേജ് നോക്കുമ്പോൾ നമുക്ക് കാണാമായിരുന്നു. ഇപ്പോൾ എൻ്റെ ആ ഐഫോണിൻ്റെ സ്റ്റോറേജ് ആ ഒരു ബഗ് റിസോൾവ് ആയതുകൊണ്ട് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ബേറ്റ റൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു സ്റ്റോറേജിൻ്റെ ബഗ് മാറിയിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് പറഞ്ഞ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ഈ ചാനൽ ആദ്യത്തെ കാണണമെങ്കിൽ മേക്ക് ഷുവർ സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി ഇതേപോലെ കുറേ വീഡിയോസ് വന്നായിരിക്കും. വൺസ് അഗെയിൻ, ദിസ് ഈസ് എബിൻ സേവിയർ സൈനിങ് ഫ്രം എവറിത്തിങ് യു ആണ്.